Avengers 2024. Book tickets now. തലയൊന്നും തിരിക്കാൻ പറ്റുന്നില്ല, സംസാരിക്കാനും കഴിയുന്നില്ല. നല്ല പരുക്ക് പറ്റിയല്ലോ. എന്നിട്ടും ഇന്നലെ നടന്ന സംഭവങ്ങൾ ക്യാമറയിൽ പോലും പതിയാതിരുന്നത് വല്ലാത്ത കഷ്ടമായിപ്പോയി. ബാലന് സംസാരിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ എന്തെങ്കിലും ചോദിച്ച് മനസ്സിലാക്കായിരുന്നു. ഇടനാഴിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളറി പിടിച്ച് ഓടുന്നതല്ലേ ക്യാമറയിൽ കണ്ടത്. പക്ഷെ ആരാണ് ഓടിച്ചെന്ന് അറിയില്ല മാഡം. അത് കേട്ടപ്പോ സാറിന്റെ മുഖത്ത് നല്ല ഭീതിയുണ്ട്. അതെ, എന്തോ കണ്ട് ഭയന്ന പോലെയാ ബാലന്റെ മട്ടും ഭാവവും ഒക്കെ. കൊറേ നാളായിട്ട് ഇവനെ ചിലര് ശല്യം ചെയ്തോണ്ടിരിക്കുക. ആരാത്? അത് ജീവിച്ചിരിക്കുന്നവരല്ല, മരിച്ചവരാ. ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ എങ്ങനെങ്കിലും അന്വേഷിച്ചു കണ്ടെത്താം. ഇതിപ്പോ മരിച്ചവരെന്ത് ചെയ്യാന്? ഇതൊക്കെ സാറിന്റെ തോന്നലാണെന്നാ തോന്നുന്നത്. ഒരിക്കലുമല്ല മാഡം, ബാലൻ എങ്ങനെ ഒന്നിനെയും പേടിയില്ലാത്ത കൂട്ടത്തില്. ഈ അടുത്ത സമയം തൊട്ട് രാത്രിയിൽ ഇറങ്ങി നടക്കാനൊക്കെ വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നി തുടങ്ങിയത്. മാഡം ഒന്ന് പുറത്തേക്ക് നിൽക്ക്. നാരായണിയുടെ അമ്മയാണോ ഓടിച്ചത്? ഓ, അത് ശരി. ഇന്നലെ അനന്തരവന്റെ നിശ്ചയം നടന്നപ്പോ ഹോസ്പിറ്റലിലായിരുന്നിട്ടും നേരെ അങ്ങോട്ട് പോയല്ലേ മോതിരം മാറ്റ ചടങ്ങ് കാണാൻ. അതുകൊണ്ട് ഇനി ആത്മാക്കൾ വയലന്റ് ആയതാണോ എന്ന് പറയാൻ പറ്റില്ല. നാരായണിയെ വേദനിപ്പിക്കുന്നത് അവർക്ക് ഇഷ്ടപ്പെടില്ല. ഇന്നലത്തെ ചടങ്ങിൽ പങ്കെടുത്ത സാറ് കൊലച്ചിരിയൊക്കെ നടത്തിയെന്ന് ഞാൻ അറിഞ്ഞായിരുന്നു. അതുകൊണ്ടാണ് രാത്രി ചിലപ്പോ നാരായണിയുടെ അമ്മ സാറിനെ കാണാൻ വന്നത്. നാരായണിയുടെ അമ്മയുടെ അച്ഛന്റെ മരണം ഒരു കൊലപാതകമാണെന്ന് നാരായണ് കംപ്ലൈന്റ് തന്നിട്ടുണ്ട്. അതിന്റെ അന്വേഷണം നടന്നു വരിക. അവരൊക്കെ സാറിലേക്ക് വിരൽ ചൂണ്ടി നിൽക്കുമ്പോഴാണ് സാർ ഇങ്ങനെ കിടപ്പിലായത്. ഇങ്ങനെ കിടക്കുമ്പോ പറയാൻ പാടില്ലാത്തതാ. എന്നാലും കണ്ട സ്ഥിതിക്ക് പറയുക, പണവും സ്വാധീനവും കൊണ്ട് നേടാൻ പറ്റാത്തത് പലതും ഉണ്ട് ഈ ലോകത്തിൽ. നാരായണിയുടെ അമ്മയുടെ സൗന്ദര്യം സാറിനെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞു. എന്നാൽ ശരത്ചന്ദ്രൻ എന്ന എഴുത്തുകാരനെ ജീവനായി കണ്ടിരുന്ന ആ പാവ സ്ത്രീ ഒരിക്കലും സാറിന്റെ താല്പര്യങ്ങൾക്ക് വഴങ്ങിത്തരാനുള്ള സാധ്യതയില്ല. അവിടെ പിന്നെ എന്താണ് സംഭവിച്ചതെന്നാണ് കണ്ടെത്തേണ്ടത്. ഞാനിപ്പോ വന്നത് നിങ്ങളുടെ അപകടം അറിഞ്ഞിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇതൊന്നും പറയേണ്ട കാര്യങ്ങളല്ല. എങ്കിലും എനിക്ക് കേസ് ഡയറി ക്ലോസ് ചെയ്തേ പറ്റൂ. അതുകൊണ്ട് അന്വേഷണം പാതി വഴിയിൽ നിർത്തുന്നില്ല. അതും മുറ പോലെ നടക്കുന്നുണ്ട്.